പ്രിയമുള്ള വിദ്യാർത്ഥികളെ, പുതിയ സർക്കുലർ വന്നിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് കിടിലെ നെറ്റിൻ്റെ പണി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എങ്കിലും കേരളത്തിലെ വിദ്യാർത്ഥികളുടെ സുരക്ഷാ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പുതിയ സർക്കുലർ വന്നിട്ടുള്ളത്. സ്കൂൾ വിനോദയാത്ര വർഷത്തിൽ 3 ദിവസം മാത്രമേ പാടുള്ളൂവെന്ന് പറഞ്ഞുകൊണ്ടുള്ള സർക്കുലറാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുള്ളത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പുറത്തിറക്കിയ പുതുക്കിയ മാനദണ്ഡ പ്രകാരം സ്കൂൾ വിനോദയാത്രകൾ വർഷത്തിൽ 3 ദിവസം മാത്രമേ നടത്താനാകൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇതിനായി ഗതാഗത വകുപ്പ് നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിക്കുന്ന വാഹനങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുകയുള്ളൂ എന്നതാണ് രണ്ടാമത്തെ നിബന്ധന. വാഹനങ്ങളുടെ രേഖകൾ പരിശോധിച്ച് ഉറപ്പാക്കുന്ന ചുമതല സ്കൂൾ അധികൃതർ ഏറ്റെടുക്കണമെന്നും നിയമവിരുദ്ധമായ ലൈറ്റുകളും ശബ്ദ സംവിധാനവുമുള്ള കോൺട്രാക്ട് ഗ്യാരേജുകൾ പാടില്ല. രാത്രി 10 ന് ശേഷവും രാവിലെ 5 ന് മുൻപും യാത്ര പാടില്ല. വിദ്യാർത്ഥികൾക്ക് രാത്രിയിലുള്ള വിനോദയാത്ര ഇനി ഉണ്ടാവുകയില്ല എന്ന് തന്നെ വ്യക്തമാക്കിക്കൊണ്ടുള്ള പുതിയ സർക്കുലറാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇത്തരം വിനോദ പഠന യാത്രയ്ക്ക് മുൻപ് രക്ഷിതാക്കളുടെ യോഗം വിളിച്ച് സ്കൂൾ അധികൃതർ വിശദാംശങ്ങൾ അറിയിച്ചിരിക്കണം. ഒരു അക്കാഡമിക വർഷം 3 ദിവസം മാത്രമേ വിനോദയാത്രയ്ക്കായി മാറ്റിവെക്കാൻ പാടുള്ളൂ. 15 വിദ്യാർത്ഥികൾക്ക് ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപക എന്നുള്ള രീതിയിൽ വിദ്യാർത്ഥികളുടെ അധ്യാപകരുടെയും അനുപാതം പാലിക്കണമെന്നും മാർഗരേഖയിൽ നിഷ്കർഷിക്കുന്നുണ്ട്. അതായത് ഒരു സ്കൂളിൽ നിന്ന് 100 വിദ്യാർത്ഥികൾ പോകുന്നുണ്ടെങ്കിൽ അതിൽ 15 വിദ്യാർത്ഥികളെ നിയന്ത്രിക്കുന്ന, കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക നിർബന്ധമായും വേണം. അങ്ങനെ 30 കുട്ടികളാണെങ്കിൽ 2 അധ്യാപിക അല്ലെങ്കിൽ 2 അധ്യാപകൻ അല്ലെങ്കിൽ 1 അധ്യാപക അധ്യാപിക, ഈ രീതിയിൽ കൃത്യമായ അംശബന്ധത്തിൽ അനുപാതത്തിൽ പാലിച്ചുകൊണ്ട് മാത്രമേ ടൂർ പോകാൻ പാടുള്ളൂ എന്നുള്ള സുപ്രധാനമായിട്ടുള്ള സർക്കുലറാണ് വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുള്ളത്.